السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وحبيبنا محمد صلى الله عليه وسلم. اللهم فصل وسلم عليه وبارك وعلى آله وصحبه وعترته ومن اهتدى بهديه وسلك نهجه إلى يومنا إلى يوم الدين. ഇന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെന്ന് അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മരണത്തെ കാണുമ്പോഴേക്കും മനുഷ്യന്റെ ബോധം ഉണരുന്നു എന്നാണ് അതിനർത്ഥം. മൗത്ത് എന്നത് ബർസഖിയായ ലോകത്തേക്കുള്ള ഒരു കവാടമാണ്. ആലമുൽ ഷഹാദയിൽ നിന്ന് ആലമുൽ ഗൈബിലേക്ക് നമ്മൾ പോകുന്ന ഒരു പ്രതീതിയാണ് സത്യത്തിൽ മരണം. ആലമുൽ ഷഹാദയാണ് നമ്മൾ പ്രത്യക്ഷ ലോകത്ത് നിന്ന് പരോക്ഷമായ ഒരു ലോകത്തേക്കുള്ള യാത്രയുടെ തുടക്കമാണല്ലോ മരണം. ദ ഇനവിറ്റബിൾ ട്രൂത്ത്, നമുക്കാർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സത്യം. അൺഅവോയ്ഡബിൾ ട്രൂത്ത്, നമുക്കാർക്കും വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. മരണം എനിക്ക് വേണ്ട, എനിക്ക് മരിക്കാൻ പേടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം മരണത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടെ മനുഷ്യനിൽ വിജ്ഞാനം കയറി വരുന്ന മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന 5 senses, ഈ സെൻസുകൾ മുഴുവനും അവിടെ അപ്രത്യക്ഷമാവുകയോ അല്ലെങ്കിൽ സത്യത്തിൽ പ്രവർത്തന ക്ഷമതയില്ലാതെയായി പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഇൽമുകൾ മനുഷ്യന് കിട്ടുന്നത് മരണത്തിന്റെ ശേഷമാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ലേ. മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണ് നമ്മൾ ചിമ്മിക്കൊടുക്കണം അല്ലേ. മരിച്ചാലൊന്ന് കണ്ണൊന്ന് സ്വയം ചിമ്മാൻ മനുഷ്യന് കഴിയില്ല. മരിച്ച മയ്യത്തിനെ കുളിപ്പിക്കണം എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം എന്ന് മയ്യത്തിന് പറയാൻ തോന്നിയിരിക്കാം, പക്ഷേ കഴിയില്ല, നമ്മളെടുത്ത് കുളിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ആ ഒരു വലിയ യാഥാർത്ഥ്യം കണ്ട് എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എത്ര ആൾക്കാരുടെ പേരാ വായിക്കുക ഓരോ ആഴ്ചയിലും. നമ്മൾ ആലോചിച്ചോ, നമ്മൾ ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെ അവരൊക്കെ ആ യാത്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, നമ്മൾ ബാക്കി നിൽക്കുകയാണ്. ഏറ്റവും വലിയ യാഥാർത്ഥ്യം, ലോകത്തെ ഏത് സംഗതിയും വരാനും വരാതിരിക്കാനും സാധ്യതയുള്ള വിഷയങ്ങളാണ് ഈ ഒരു വിഷയം ഒഴികെ. അത് അതിജീവിക്കാൻ എന്തെല്ലാം സാധ്യമാണോ എന്ന് മനുഷ്യൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും ഇതിനെ സർവൈവ് ചെയ്യാൻ കഴിയുകയും ഇല്ല. മനുഷ്യന്റെ ശരീരം ഫ്രീസ് ചെയ്തിട്ട് ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ന്, അതിന് ക്രയോജനിക്സ് എന്നാണ് പറയുക. ക്രയോജനിക്സിന് വിധേയമായി കിടക്കുന്ന ഒരുപാട് ബുദ്ധിജീവികൾ ഇന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, 400+ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഡെഡ് ബോഡികൾ ഇന്ന് ക്രയോജനിക്സിന് വിധേയമായി സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരായ മുഴുവൻ ചിന്തകന്മാർ, അതിൽ പ്രമുഖന്മാർ ലെനിൻ അടക്കമുള്ള ആളുകൾ, ക്രയോജനിക്സിന് വിധേയമായി കിടക്കുന്ന ഡെഡ് ബോഡിയാണ്, മറവേദിട്ടില്ല, ക്രയോജനിക്സിൽ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വൈദ്യശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡെഡ് ബോഡിയിലേക്ക് ജീവൻ സന്നിവേശിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം വന്നാൽ മാക്സിനെയും എംഗിൾസിനെയും ഒക്കെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചാൽ അവർ ലോകത്തോട് ഇനിയും തത്വങ്ങൾ പറഞ്ഞാലോ എന്ന് മോഹിച്ചുകൊണ്ട് ക്രയോജനിക്സിന് വിധേയമാക്കിയിരിക്കുന്ന ഡെഡ് ബോഡികൾ, വലിയ വലിയ മില്യനേഴ്സ്, ലോകത്ത് വലിയ വലിയ പണക്കാർ മരണശേഷമുള്ള വസിയെ തന്നെ ഇതാണ്, ക്രയോജനിക്സിന് വിധേയമാക്കണം, എന്നെ നശിപ്പിച്ച് കളഞ്ഞേക്കരുത്, എന്റെ ഡെഡ് ബോഡി മില്യൺ കണക്കിന് കാശ് ഡോളർ ചെലവഴിച്ചിട്ടാണ് ഈ പണി ചെയ്യുക.
എന്തിനാണത്? ഏതെങ്കിലും കാലത്ത് എഴുന്നേൽക്കാൻ പറ്റിയാൽ ഈ മയ്യത്തുകട്ടിൽ നിന്ന് എഴുന്നേൽക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ വിചാരിക്കുന്നു ഇതൊക്കെ ഒരു സ്വപ്നമായിരിക്കുന്നു. ഇങ്ങനെ ഇന്ന് നടക്കുന്നു. വേണമെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ക്രയോജനിക്സ്. സുബ്ഹാനല്ലാഹ്. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة. قل പറഞ്ഞു കൊടുക്കൂ നബിയേ, ഇന്നൽ മൗത്ത്, തീർച്ചയായും മരണം, അല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ അതിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞ് ഏതൊരു മരണത്തിൽ നിന്ന് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, ഫഇന്നഹും മുലാഖീകും, അത് നിങ്ങളെ ഇങ്ങോട്ട് വന്ന് കാണുക തന്നെ ചെയ്യും. എന്നെ കാണണ്ടെന്ന് വിചാരിച്ച് ഓടുകയാണ്, പക്ഷെ നീ ഓടണ്ട, നിന്റെ അടുത്തേക്ക് മരണം ഓടി വരും എന്ന് പറഞ്ഞു കൊടുക്കൂ നബിയേ. അത് അതിജീവിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ലോകത്തിന് ബാക്കി വെച്ചേനെ. ഹത്താ ഇദാ ജാ അഹദഹുൽ മൗത് ഖാല റബ്ബി ർജിഉ لعلي اعمل صالحا فيما تركت. മനുഷ്യൻ വിളിച്ചു പറയും അത്രേ, മനുഷ്യൻ വിളിച്ചു പറയും, ഇദാ ജാ അഹദഹുൽ മൗത്ത്, മരണം വന്നെത്തുമ്പോഴേക്കും, മരണത്തെ മുഖാമുഖം കാണുമ്പോഴേക്കും മനുഷ്യൻ പറയും, റബ്ബി ർജിഉൻ, പടച്ചവനെ എന്നെ മടക്കി തരണമേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയും. മനുഷ്യനെ പടച്ച മാനുഫാക്ചറാണ്. നമ്മുടെ ഡീറ്റെയിൽസ് പറയാം, അങ്ങനെയാണല്ലോ. ഏതൊരു പ്രൊഡക്റ്റും അത് ആര് മാനുഫാക്ചർ ചെയ്യുന്നോ അവർക്കാണ് അതിനെ ദേ കുഡ് ഡിസ്ക്രൈബ് ഇറ്റ് ബെസ്റ്റ്. അതെന്താണ്, അതിന്റെ കോലെന്താണ്, അത് എപ്പോ കേടുവരും, എപ്പോ നന്നാവും, എന്ത് ചെയ്താൽ ശരിയാവും, ഇതൊക്കെ പറയാൻ അത് ഉണ്ടാക്കിയ ആൾക്കേ കഴിയേ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ സ്വഭാവങ്ങൾ ഖുർആനിൽ വിവരിക്കുന്നത് ഇങ്ങനെ കണ്ടാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോകും. മനുഷ്യന്റെ സ്വഭാവങ്ങൾ, പ്രകടമായ സ്വഭാവങ്ങൾ എല്ലാം ഖുർആൻ പറഞ്ഞു. അതിൽ നമ്മെ ഏറ്റവും ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം മരണത്തെ കണ്ടുമുട്ടുമ്പോഴുള്ള രംഗങ്ങളാണ്. ആ നേരത്ത് മനുഷ്യൻ എന്ത് പറയും, എന്ത് ചെയ്യും എന്ന് അല്ലാഹു പറയുന്നു. മനുഷ്യൻ പറയും, എന്നെ നീ തിരിച്ചയക്കണം പടച്ചവനെ. അത് മനുഷ്യന്റെ പ്രകൃതമാണ്. അല്ലാഹു പറഞ്ഞു, വകാനൽ ഇൻസാനു അജൂല, മനുഷ്യൻ വല്ലാതെ ധൃതി പിടിക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളൊക്കെ അങ്ങനെ തന്നെ അല്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. ഏത് വിഷയത്തിലും ധൃതി. അല്ലാഹു മനുഷ്യന്റെ സ്വഭാവങ്ങൾ പറഞ്ഞ ചില ആയത്തുകൾ. വകാനൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ എന്തൊക്കെ കഴിവുകളുണ്ടെന്ന് പറഞ്ഞാൽ പോലും മനുഷ്യനിൽ ഒരു ദൗർബല്യമുണ്ട്, മനുഷ്യൻ ദുർബലനാണ്. അങ്ങനെയാണല്ലോ, ഒരൊറ്റ അസുഖത്തിന്റെ ഒരു അടയാളം വന്നു, ഡോക്ടർ ഒന്ന് ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലായിരിക്കാം പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു നമ്മുടെ എല്ലാ ഉഷാറും. വഖാനൽ ഇൻസാനു ളഈഫ വഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യൻ ദുർബലനാണ്. ويدعو الانسان بالشر دعاءه بالخير, മനുഷ്യൻ നന്മയെ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് തിന്മ വരാനും പ്രാർത്ഥിക്കുന്നവനാണ്. നമ്മൾ ആരെപ്പറ്റി എന്തെല്ലാം പുകഴ്ത്തി പറയുന്നുണ്ടോ ആ മനുഷ്യനും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു സ്വരച്ചേർച്ചക്കുറവ് വന്നാൽ അയാളെപ്പറ്റി നമ്മൾ അസഭ്യം പറയും. അങ്ങനെയാണ്, തലയിലേറ്റി കൊണ്ടു നടക്കുന്ന ആൾക്കാരെ പറ്റി പിന്നെ തൊട്ട് നിമിഷം മുതൽ അസഭ്യം പറയും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. വകാനൽ ഇൻസാനു അക്ഷറ ശൈഇൻ ജദല, മനുഷ്യൻ വല്ലാതെ തർക്കിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. തർക്കം, ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. ഇങ്ങനെ മനുഷ്യന്റെ ഹ്യൂമൻ സൈക്കോളജി അല്ലാഹു ഖുർആനിൽ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരിക്കലും നമുക്ക് അതിൽ നിന്ന് നമുക്ക് നമ്മുടെ സെൽഫ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. ഇത് നമ്മുടെ പ്രകൃതങ്ങളിൽ, ഇതിനെ മറികടക്കാനാണ് ശരിയാത്ത്, ഇതിനെ മറികടക്കാനാണ് ദീനുൽ ഇസ്ലാം, ഇതിനെ മറികടക്കാനുള്ള സന്ദേശമാണ് അംബിയാഇന്റെ റിസാലത്ത്.
ഞാൻ അങ്ങനെയാണെന്ന് ഞാൻ അങ്ങനെ ആയിക്കോട്ടെ, അതല്ല, ആ പ്രകൃതം നീ മാറ്റിയെടുക്കണം. അതിനാണ് അമ്പിയാക്കന്മാർ വന്നത്. നീ വലിയ ദേശക്കാരനാണ്, ലാ തഗ്ലബ്, നീ ദേശപ്പെടല്ലേ, ഇത് പറയാനാണ് ശരീഅത്ത് ഇവിടെ ഉള്ളത്. സുബ്ഹാനല്ലാഹ്.